ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, നമ്മളാരും കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുന്ന പല കാര്യങ്ങൾക്കും ഇങ്ങനെ അടിക്കടി വീഴില്ലായിരുന്നു, വീഴുന്നില്ലേ? പല കാര്യങ്ങളിലും പലവട്ടം നമ്മൾ വീണുപോയില്ലേ? മക്കളെ, കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കാത്തത് കൊണ്ടാ നമ്മൾക്ക് ഈ ശക്തിയും സൗന്ദര്യവും ബലവും ആരോഗ്യവും എല്ലാം തന്ന്, സമ്പത്ത് തന്ന്, നമ്മളെ സമൃദ്ധമായി ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടികർത്താവിന്റെ അഭിപ്രായം അന്വേഷിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ പല കാര്യങ്ങളും തന്നിഷ്ടത്തിന് ചെയ്യുന്നു. അതെ, അതുകൊണ്ടാ വീണുകൊണ്ടിരിക്കുന്നത്. ഒരു തവണയെങ്കിലും മക്കളെ, ജീവിതത്തിൽ ഒരു കൊച്ചു കാര്യത്തിന് കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ച്, ആ താല്പര്യം അന്വേഷിച്ച് ഒന്ന് ചെയ്തു നോക്ക്. അതിൻ്റെ വിജയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ മക്കളെ, ഒരിക്കലും ഒരു കാര്യവും സ്വന്തം ഇഷ്ടത്തിൽ നമ്മൾ ചെയ്യില്ല. മക്കളെ, നീ കർത്താവിനോട് അടുത്ത് കഴിയുമ്പോൾ, അവിടുത്തെ ഹിതം അന്വേഷിച്ച് എല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ, കർത്താവിനോട് അടുക്കുംതോറും അവിടുന്ന് ശിക്ഷണങ്ങൾ തരും. ആദ്യം നിന്നെ ഒന്ന് ഉന്തിയിടുമായിരിക്കും, പേടിക്കണ്ട. പിന്നീട് കുറെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ, കർത്താവുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേരുമ്പോൾ, അവിടുന്ന് ശക്തമായിട്ട് ഒന്നുകൂടി നിന്നെ ഉന്തിയിടുമായിരിക്കും. വിഷമിക്കണ്ട, കർത്താവ് അങ്ങനെയാ നമ്മളെ നന്നാക്കുന്നത്. നീ നിന്റെ മക്കൾ നന്നാവാൻ വേണ്ടി അവരുടെ തുടയിൽ തല്ലാറില്ലേ? അവരെ ദ്രോഹിക്കാനാണോ? അവർ നന്നായി കാണാൻ അല്ലേ? മക്കളെ, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുമക്കളെ ഇതുപോലെ ശിക്ഷണത്തിൽ വളർത്തുമ്പോൾ, ഈ ലോകം മുഴുവനുമുള്ള മക്കളെ, കർത്താവിന്റെ മക്കളെ, അവരെ നന്നാക്കിയെടുക്കാൻ കർത്താവ് അവരെ എത്ര മാത്രം ശിക്ഷിക്കണം. മക്കളെ, ഉലയിൽ ഏഴാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളി പോലെ കർത്താവ് നമ്മളെ മിനുക്കിയെടുക്കും. കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം തരും. നമ്മൾ നമ്മുടെ മടിശീലയിലേക്ക് അവിടുന്ന് നിറച്ചളന്ന്, അമർത്തി കുലുക്കി നിറച്ചളന്ന് വേണ്ടതെല്ലാം മക്കളെ നമുക്ക് അവിടുന്ന് ഇട്ട് തരും, സമൃദ്ധമായി തരും. നീ ചോദിക്കേ, ആദ്യം നമുക്ക് കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം, ബാക്കിയുള്ളതെല്ലാം കർത്താവ് നമുക്ക് കൂട്ടിച്ചേർത്ത് തരും. ആദ്യം അന്വേഷിക്കേണ്ടത് അവിടുത്തെ രാജ്യവും നീതിയും. വചന പ്രകാശ്യം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി സുവിശേഷം 6:33 തിരുവചനം.